ഫൗസീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ. ഈ മാവ് കൂട്ടി വെക്കാനൊരു പാത്രം വേണം. ഒരു മുറി തേങ്ങ ചിരവിയത്, ഗോതമ്പ് പൊടി ഒരു കപ്പ്, മൈദ ഒരു കപ്പ്, വാനില എസൻസ്, ഏലക്കായ, പിന്നെ കുറച്ച് പാല് വേണം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് തയ്യാറാക്കാം നമുക്ക്. ആദ്യമായിട്ട് നമുക്കിതിലോട്ട് മൈദ ഇട്ട് കൊടുക്കാം, ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ നമുക്കിതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഇതെല്ലാം ഒന്ന് വിസ്ക് എടുത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിത് പാലെടുത്ത് വെച്ചപ്പോൾ അതിൽ തന്നെ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ട് പോയിട്ടുണ്ട്. അപ്പം പാല് ഒഴിക്കുമ്പോൾ ഇളം ചൂടുള്ള പാലാണ്, അതിൽ പഞ്ചസാര ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതും വേണം കേട്ടോ പഞ്ചസാര. പിന്നെ ഇനി ഇതിലോട്ട് നമുക്ക് അപ്പസോഡ ഇട്ട് കൊടുക്കാം. അപ്പസോഡി കുറച്ച് ഉപ്പുമാണ്, അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. നമുക്ക് ഏലക്കായ, പഞ്ചസാര ഇതൊക്കെ ഇട്ടിട്ടുള്ള ഈ പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലോട്ട് രണ്ട് ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വീണ്ടും മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാ ഭാഗത്തേക്കും ഈ എസൻസ് ആകുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അത് നമുക്കിനി കവറിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ഏത് കവറാണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊന്ന് ഏകദേശം ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് നിറച്ച് കൊടുക്കുക. അങ്ങനെ പൈപ്പിംഗ് ബാഗ് ഉള്ളവർ അതിലാക്കിയാലും പ്രശ്നമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഇല്ലാത്തവർക്കും വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏത് ആകൃതിയാണോ വേണ്ടത് അതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഓരോന്നും ഒഴിച്ച് ചുട്ടെടുക്കാം. ഓരോന്നായി ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. ഇതിന് പിന്നെ ആകൃതിയൊന്നും പ്രശ്നമില്ല, നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ അതിൽ ചുറ്റിച്ചെടുക്കാം. ഞാൻ പല ആകൃതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. എണ്ണ വളരെ കുറച്ച് മതി, ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക്. അപ്പോൾ ഇത് ഞാൻ കോരിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സ്നാക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. പല ആകൃതിയിലുള്ള സ്നാക്കാണ്. അപ്പോൾ അത് വളരെയധികം ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കി നോക്കണം. പിന്നെ എണ്ണക്കടികളൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം അപ്പോൾ തന്നെ അടച്ചു വെക്കരുത്. അപ്പോൾ അതിൻ്റെ ക്രിസ്പി ആയിട്ടുള്ള ആ രൂപത്തിലുള്ള നിൽക്കുന്ന കടിയൊക്കെ കുഴഞ്ഞു പോകും. അപ്പോൾ നിങ്ങളത് ചെയ്യരുത്. കുറച്ച് സമയം തുറന്ന് വെച്ച് ചൂടും കുറച്ച് സാവധാനം ആറിയതിന് ശേഷം അടച്ചു വെക്കണം കേട്ടോ. അപ്പോളതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ.